ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് നമ്മളിപ്പം കൽപ്പറ്റ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവാണ്. അവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഷോ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വൈത്തിരിയിലാണ്. നമ്മൾ അമ്മേൻ്റെ വീട് ഇവിടെയാണ്. അപ്പം അങ്ങോട്ട് ഇറങ്ങിയതാണ് തലേന്ന്. അപ്പം ഇന്ന് നേരെ ഫ്ലവർ ഷോ കാണാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാനും ഉണ്ണിയും പൊന്നു എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോളെ മോളാണ്. അപ്പം പൊന്നുവിൻ്റെ ശരിക്കും പേര് ഋതിക എന്നാണ്. അപ്പം നമ്മൾ പൊന്നുവെന്നാണ് വിളിക്കാറ്. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെയാണ് ഇപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ബാക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ പോകുന്ന വഴി കാണിച്ചുതരാം, ഇല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ബാക്കിയൊക്കെ കാണിച്ചുതരാം കേട്ടോ. നമ്മളിപ്പോ ഫ്ലവർ ഷോ നടക്കുന്നിടത്ത് എത്തി കൽപ്പറ്റയില്. ഇനിയിപ്പോ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം കേട്ടോ. നമ്മളിപ്പോ രണ്ട് ടിക്കറ്റ് എടുത്ത്, പൊന്നൂര് ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലവർ ഷോയിന്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. ഫ്രണ്ട്സ് ഇപ്പം ഫ്ലവർ ഷോയിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെയുള്ള. ഓൾമോസ്റ്റ് എല്ലാ തരം പൂക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകളും കാര്യങ്ങളും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാനിവിടെയുള്ള ഇവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുള്ള പൂക്കൾ മൊത്തം വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. നല്ല അടിപൊളി കാഴ്ചകളാണ്. ബാക്കി വീഡിയോസ് നിങ്ങൾ കാണുക, ഇവിടെ എന്തൊക്കെ പൂക്കളുണ്ട് എന്നൊക്കെ നിങ്ങൾ കാണുക. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്, നല്ല സ്പോഞ്ചിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. ഇതുണ്ടോ റോസാപ്പൂ, ഒരു മരത്തിൽ റോസാപ്പൂ വിരിഞ്ഞ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇതൊക്ക എന്തായാലും നല്ല രീതിയിൽ പടിപെട്ടിട്ടാണ് ഇത്ര ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ നമ്മൾ കാർഡ്ബോർഡ് സ്പോഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇവർ ആനേനെ, കടുവേനെ, പുലീനെ, മാനിനെ, കുരങ്ങനെ, മയിലിനെ, പിന്നെ ഇതുണ്ട് ഈ മരത്തിലിങ്ങനെ റോസാപ്പൂ വിരിഞ്ഞ രീതിയിൽ ചെടി പോലെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ കാഴ്ചകൾ കാണാൻ. ഇതുണ്ട് ഇത് അങ്ങ് മുതൽ ഒരു ഏരി വരെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവർ ഇങ്ങനത്തെ രീതിയിൽ. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മൊത്തം ഫ്ലവേഴ്സിൻ്റെ, ഓരോ തരം ഫ്ലവേഴ്സിൻ്റെയും ഓരോ സ്ഥലത്ത് സെറ്റാക്കി വെച്ചിട്ട് പ്രദർശിപ്പിക്കുന്നു. നല്ല അടിപൊളി, നല്ലൊരു രസമുണ്ട് കാണാൻ. പിന്നെ ഇവർ സെറ്റ് ചെയ്താണ് നല്ല വൃത്തിയുണ്ട് കാണാൻ കേട്ടോ.
അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇവിടത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ഇതിന്റെ പുറത്തിറങ്ങാണ്. അതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കുറെ ഗെയിംസിന്റെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കാവിലൊക്കെ ഉള്ള പോലത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ളവരും വലിയവർക്ക് കളിക്കാനുള്ള രീതിയിലുള്ള സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്, അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ. അപ്പൊ നമ്മളിനി അങ്ങോട്ട് പോവാണ്. ഇനി ബാക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാം കേട്ടോ. പല പല രീതിയിലുള്ള മിഠായികൾ, നാരങ്ങ മിഠായി ഇപ്പോഴും കിങ്ങാണ്. അവർ രണ്ടുപേരോട് കുറച്ച് മുട്ടായികൾ വാങ്ങുന്നുണ്ട്. ഏതെടുത്താലും 20 രൂപ. ഗൈസ് നമ്മളിപ്പോ ഇതിന് പുറത്തിറങ്ങി. ഇവിടെ ഒരു ചെറിയൊരു ഗെയിം 20 രൂപേന്റെ. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടോ ആ മൊന്ത, ഒരു ബോളും കൊണ്ട് എറിഞ്ഞിട്ട് ആ മൊന്ത വീഴാണെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സമ്മാനം നമുക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് എന്തായാലും വന്നല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ഒന്ന് മിസ്സായി. ഇനി 3 എണ്ണം കൂടെ ഉള്ളു. ഗായ്സ് നമ്മൾ എറിഞ്ഞൊന്നും വീണ്ടില്ല, 2 എണ്ണൊക്കെ വീണ്. ലാസ്റ്റ് 1 നിന്ന് പോയി. ഇനിയിപ്പോ അടുത്ത സ്ഥലത്തേക്ക് കൂട്ട. ഇത് നമ്മള് ഉരുട്ടിവിടുന്ന ബോള് ഏത് നമ്പറിലേക്ക് വീഴാന്ന് നോക്കാം. എന്നിട്ട് ആ നമ്പറ് 6 ബോളുണ്ട്. 6 ബോൾ ഇങ്ങനത്തെ ബോളാണ്. അപ്പൊ ഈ 6 ബോളും വീണിട്ട് ആ സംഖ്യ കൂട്ടി നോക്കിയിട്ട് മുകളിൽ കാണുന്ന നമ്പറില് എത്രയാണ് നമ്മളിപ്പോ 10 ആണ് വീഴുന്നെങ്കിൽ ആ സിംഹത്തിന് കിട്ടും. 26 ആണ് വീഴുന്ന ആ ബേസും കിട്ടും. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പതിനേഴാണ് നമുക്ക് കിട്ടിയത്. ആ ഉപകാരമുള്ളതാ കിട്ടിയ. നമ്മളെ അഴയാലൊക്കെ തുണിയിട്ടിട്ട് തൂക്കിയിരുന്നു കാണണം. ബാക്കി ഇതൊക്കെ നൈറ്റ് ഓപ്പൺ ആവുള്ളൂ. നമ്മളിപ്പോ പകലല്ല എത്തിയത്, ഏകദേശം 2 മണിയായി. ഇപ്പം ഇതെന്തായാലും ഒരു 5:30 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പം നമ്മൾ അതുവരെ നിൽക്കുന്നില്ല. മൊത്തം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നൈറ്റ് വരുന്നവരാണെങ്കിൽ അടിച്ചു പൊളിയാണ്. പിന്നെ നമ്മളിപ്പോൾ ബാക്കി പുറത്തേക്ക് ഇറങ്ങണം. ഇനി അങ്ങോട്ടൊന്നും കാണാനില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ്, ഇനി ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടവർക്ക് ഒന്ന് വാങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ കൽപ്പറ്റത്തെ ഫ്ലവർ ഷോത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അവരിവിടെ ഫ്ലവർ ഷോ സെറ്റാക്കിയിരിക്കുന്നത്. നല്ല വെറൈറ്റി തരത്തിലുള്ള പൂക്കളും
അതേപോലെ തന്നെ അവർ കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും ആ ചെടികളൊക്കെ സ്പോഞ്ച് കൊണ്ടും കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അത് എന്തായാലും അടിപൊളി സെറ്റാക്കിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എക്സിബിഷൻ ഹാളുണ്ട്, ചെറിയൊരു എക്സിബിഷൻ ഹാളുണ്ട്. അവിടെ അത്യാവശ്യം ഫാൻസി ഐറ്റംസും മുട്ടായികളൊക്കെ കണ്ടില്ല, അതൊക്കെ അവിടെ കിട്ടും. ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്യൂസിംഗ് പാർക്ക് പോലത്തെ ഒരു സാധനം സെറ്റാക്കിയിട്ടുള്ളത്. നമ്മളെ കാവിലൊക്കെ ഉള്ള പോലെ തന്നെ, വള്ളിയൂർക്കാവിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് സെറ്റായിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഓപ്പൺ ആണെങ്കിൽ രാത്രിയാവും, രാത്രി ഏകദേശം ഒരു 6 മണിക്കൊക്കെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാക്കിയത് എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളുമായി കണ്ടുമുട്ടവരെ. ബൈ ബൈ.